സംഭവം ഒറിജിനൽ അമൂർ ആട്ടോ. അപ്പൊ അമൂർ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒറിജിനൽ ആണ് കേട്ടോ സംഭവം. നമുക്കൊന്ന് പൊരിക്കാന്നാല് മീൻ പൊരിച്ചതൊക്കെ അമൂറും ചമ്പല്ലിയൊക്കെ ഒറിജിനൽ കിട്ടുന്ന സ്ഥലാട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടു, അപ്പൊ തള്ളാണെന്നൊക്കെ അറിയാലോ, ഭയങ്കര വിലക്കുറവാണ്. നമുക്ക് ഏതായാലും പരിചയപ്പെട്ടോ. വരി 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 വരി. അപ്പോ ഭക്ഷണം ഇന്ന് ഉച്ചക്ക് ഇന്ന് ഇവിടുന്നാണ്. ഓക്കെ, അപ്പോ അമൂറുണ്ട്, അക്കുറുണ്ട്, സിലോപ്പ് ഉണ്ട്, കരിമീൻ ഉണ്ട്, പിന്നെ സൂതുണ്ട്, കേതലുണ്ട്, നമ്മളെ മത്തി വരെ ഉണ്ട്, അയില കുഞ്ഞമത്തി വരെ ഉണ്ട്, പിന്നെ എല്ലാ സൈസും ഉണ്ട്. 30 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 30 രൂപ 350 രൂപ വരെ മീൻ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സാധാരണക്കാരനും പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരേ ലെവൽ തന്നെ കഴിക്കാൻ പറ്റും. ഏതായാലും വില ഒന്നും അറിയാലോ നമുക്ക്. എനിക്കൊരു മീൻ തരി നമുക്ക് കഴിച്ചിട്ട്. അപ്പൊ ആളുകൾക്കും അത് ഭയങ്കര എന്താണ്, എത്ര നിങ്ങള് കൊല്ലലാണോ വെറുതെ പറയുന്നത്, അല്ല വിലക്കുറവാന്ന് കേട്ടു, പക്ഷെ അത് എന്താണ്, ഒറിജിനൽ ആണോ എന്ന് അറിയണല്ലോ നമുക്ക്. ഓക്കെ ശരി, അപ്പൊ നമുക്കൊരു ഊണ് കഴിക്കാൻ. ഊണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലെ. അപ്പോ അടിപൊളി ആട്ടോ. അപ്പോ ഒരു എന്താണ്, നല്ലൊരു ചമ്മന്തി ട്ടോ. വല്യമ്മമാരൊക്കെ പണ്ട് കാലത്തെ ആ നൊസ്റ്റാൾജിയ ഉള്ള ഒരു ചമ്മന്തി ഉണ്ട്. അടിപൊളി സാമ്പാർ മീൻകറി ആണെങ്കിൽ അടിപൊളി ട്ടോ. നമ്മളെ പണ്ടത്തെ മീൻകറി തന്നെ ആ തേങ്ങ അരച്ചിട്ടില്ല. ഞാനൊന്ന് കുറച്ച് കുടിച്ചു നോക്കി, അടിപൊളിയാണ്. പിന്നെ സൈഡെല്ലാം കണ്ടില്ലേ, എല്ലാം സൂപ്പർ ആട്ടോ. 60 രൂപക്ക് അടിപൊളിയാണ്. പിന്നെ ഈ മീനിന്റെ വില ഒന്ന് സങ്കല്പിച്ച് പറഞ്ഞോളൂ. മീനിന്റെ വില ഞാൻ പതി പറയുന്നുണ്ട്, എന്നാലും ഒന്ന് സങ്കല്പിക്കൂ, ഈ വില എന്താണ് നിങ്ങളെ അഭിപ്രായം, കുറവാണോ? ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതാണ് ഒറിജിനൽ അമൂർ കഴിക്കാൻ. അപ്പൊ 350 രൂപ ഉള്ളു കേട്ടോ. അപ്പൊ രുചി കഴിച്ചിട്ട് സൂപ്പർ ആണ്. ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പൊ മീൻ കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ പൊടി, ഇതിന്റെ വൈറ്റ് കളറ്, നല്ല പൊടിയുള്ള മീനാണ്. നല്ല പൊടിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അമൂർ കഴിക്കാത്തവർ ഇങ്ങോട്ട് പോരും കേട്ടോ. പിന്നെ എരുന്തുണ്ട്, എരുന്ന് കഴിച്ചിട്ടില്ല, 60 രൂപ കേട്ടോ. എന്ത് അടിപൊളി കേട്ടോ, സൂപ്പറാണ് സംഭവം. പിന്നെ മസാലയാണ് കേട്ടോ, സംഭവം മസാലയാണ്. ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറും അതുപോലെ ഈ കറികളും, ഇതിന്റെ പ്രത്യേകിച്ച് പറയാനുള്ള മീൻ നല്ല ടേസ്റ്റ് മസാല, മീൻ്റെ മസാല അത് ഗംഭീരമൊക്കെ. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേ മനസ്സും വയറും നിറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫ്രീ ആയിട്ടൊരു ചായ കണ്ടത്, അതും മസാല ചായ. അടിപൊളി ചായ കേട്ടോ. അപ്പൊ ചായ കുടിച്ച് അവിടെ കുറച്ചു നേരം ഇരുന്നു. അപ്പോ സ്ഥലം അറിയില്ലേ, ചെമ്മാട് കേട്ടോ, മലപ്പുറം ജില്ലയിലെ ചെമ്മാടാണ്. അപ്പോയേ ലൊക്കേഷൻ വരുന്ന എവിടെ അറിയോ, ഇത് ചെമ്മാട് താലൂക്ക് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലാട്ടോ. ഇവിടെ ഇല്ലം മെസ്സേഴ്സ് എന്നുള്ള ബോർഡ് ഉണ്ട്. ഇങ്ങോട്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാട്ടോ. വരൂ വരൂ, ഇവിടുന്ന് ഇങ്ങനെയായിട്ട് കാണാം.